ഇന്ന പ്ലെയിൻ പെർമിറ്റ് കൊടുക്കുമ്പോ നമ്മുടെ മൗലിക അവകാശങ്ങളാണ് കവർന്നു വെക്കുന്നത്. അത് ഇവരെ ആലോചിക്കുന്നില്ല. വളരെ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ മണ്ണിന്റെ മക്കൾ വാദമുയർത്തിയ തമിഴ്നാട്, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ഈ അവകാശങ്ങളൊന്നും ഇന്നേ വരെ സർക്കാർ വകവെച്ചു കൊടുത്തിരുന്നില്ല. നേരെ മറിച്ചിപ്പോ മണിപ്പൂർ, അതായത് ഈ പൗരത്വ ഭേദഗതി ആക്ട് അമെൻമെന്റ് ആക്ട് അങ്ങോട്ട് വന്നതിന് ശേഷം ഉടനെ വലിയ പ്രക്ഷോഭം തുടങ്ങും എന്നുള്ളത് മനസ്സിലായി. അതുവരെ ഉദ്ദേശിച്ചില്ല ഇത്രത്തോളം ആളുകൾ പ്രതികരിക്കും എന്ന് ആരും വിചാരിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ നേരെ മണിപ്പൂരിലേക്ക് പറഞ്ഞു തരികയാണ്, ചെന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്, പ്രശ്നം ഉണ്ടാക്കരുത്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് വേണം, ഇവിടെ ഒരുത്തനെ വേണ്ട, അവിടെ മണ്ണിന്റെ മക്കൾ മതി, അവിടെ വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേ കൊടുത്തു ഇന്നർ ലൈൻ പെർമിറ്റ്. ഇനി അതേപോലെ മേഘാലയയ്ക്ക് കൊടുത്തു, ഇനിയിപ്പോ ത്രിപുരയ്ക്ക് കൊടുക്കാൻ പോകുന്നു, ഇനിയിപ്പോ കൊടുക്കാൻ പോകുന്ന ആസാമിനാണ്. ഇതിന്റെ പുറകിലുള്ള ചതിക്കുഴി ഒന്ന് ആലോചിക്കണം, ഇത് ആര് സഹായിക്കാനാണ്? ആസാമിലുള്ള, അതായത് ബോർഡർ സ്റ്റേറ്റുകളിൽ അവിടെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന, അരിച്ച് ഇങ്ങോട്ട് നുഴഞ്ഞു കയറി വരുന്ന ആളുകളെ അവിടുന്ന് മാറ്റാനും അങ്ങനെ നുഴഞ്ഞു കയറ്റം ഇല്ലാതാക്കാനും വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണം എന്ന് അവകാശപ്പെടുമ്പോ അവിടെ നടക്കാൻ പോകുന്ന കാര്യം ആലോചിച്ചിട്ടുള്ളൂ. ഇത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അതായത് മൂന്ന് രാജ്യങ്ങളുടെ ന്യൂനപക്ഷങ്ങളാണല്ലോ ഉദ്ദേശിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ മൂന്ന് മുസ്ലിം രാജ്യങ്ങളാണ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സംശയമൊന്നുമില്ല. അതിൽ ബംഗ്ലാദേശ് ഇപ്പോൾ വെറും ഒരു മുസ്ലിം കൺട്രി, ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്നുള്ളത് മാറിയിട്ട് അവർ ജനാധിപത്യ രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞവരാണ്. ഇനി അവിടുന്ന് പോട്ടെ, അവിടുന്ന് കയറി വരുന്നവരെ അവിടുന്നുള്ള ന്യൂനപക്ഷങ്ങളെ സഹായിക്കാനുള്ളതാണല്ലോ ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങളെയും അതുപോലെ ക്രിസ്ത്യൻ സഹോദരങ്ങളെയും സിഖ് സഹോദരങ്ങൾ, ജൈന മതക്കാർ, അതുപോലെ ബുദ്ധമതക്കാർ, ഇവർക്കൊക്കെ വേണ്ടി, ഇവർക്കൊക്കെ വേണ്ടിയാണല്ലോ ഈ കൊണ്ടുവരുന്നത്, മുസ്ലിങ്ങളെ ഒഴിച്ച് ബാക്കി. അപ്പോ ഈ പാപങ്ങൾക്ക് കിട്ടുമോ ഇതിന്റെ അവകാശം? കാരണം ആസാമിൽ ഉള്ളവർ പറയുന്ന ആസാമിൽ വേറെ ആരും വേണ്ട, അവിടെ ഉള്ളവർ മതി. അത് മണിപ്പൂരുമായിരുന്നു, ഇനി അവിടെ അവിടെ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ അവകാശങ്ങളുള്ളൂ. ഈ ഇന്നർ ലൈൻ പെർമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ആ സ്റ്റേറ്റിലേക്ക് ഒന്ന് കടന്നില്ലണമെങ്കിൽ 15 ദിവസത്തിന് മുമ്പ് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരൻ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് അവിടെ കടന്നില്ലണമെങ്കിൽ ആ സ്റ്റേറ്റിൽ തീരുമാനിക്കും ഇത് ഈ പെർമിറ്റ് കൊടുക്കണോ വേണ്ടയോ എന്ന്. പെർമിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചാൽ അവിടെ പോകാം. പോയി കഴിഞ്ഞാൽ 14 ദിവസത്തിനകം അവിടുന്ന് പോയിക്കോണം. 14 കഴിഞ്ഞ് അടുത്ത ദിവസം ആയി കഴിഞ്ഞാൽ പിടിച്ച് ജയിലിൽ ഇടും. കാരണം ഇറ്റ് ഈസ് ആൻ ഓഫൻസ്, അതൊരു കുറ്റകൃത്യം, ക്രിമിനൽ കുറ്റമാണ് അവിടെ കഴിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, ഭരണഘടന നമുക്ക് കനിഞ്ഞു നിന്നേക്കുന്ന ഏറ്റവും വലിയൊരു അവകാശമാണ് ടു മൂവ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഈ രാഷ്ട്രത്തിന്റെ ഏത് മുക്കിലും മൂലയിലും കടന്നു ചെല്ലാൻ ഇന്ത്യൻ പൗരനെ അനുവദിക്കുന്നതാണ് നമ്മുടെ ഭരണഘടന. ഈ ഭരണഘടനയുടെ അവകാശം ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുകയല്ലേ ഇന്നർ ലൈൻ പെർമിറ്റ് കൊടുക്കുമ്പോൾ? ഓരോ പണ്ട് മൂന്ന് സ്റ്റേറ്റുകൾക്കും ഒരു യൂണിയൻ ടെറിട്ടറിക്കുമാണ് ഇന്നർ ലൈൻ പെർമിറ്റ് ഉണ്ടായിരുന്നത്. അത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടും അവിടെ മാത്രമല്ല ചൈനയുടെയൊക്കെ ബോർഡർ ആയതുകൊണ്ടുമാണ് കൊടുത്തിരുന്നത്. അരുണാചൽ പ്രദേശ്, അതുപോലെ തന്നെ മിസോറാം, നാഗാലാൻഡ്, ഇവിടുത്തെ എത്ര വിദ്യാർത്ഥികളുടെ ഫീസ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, എത്ര വിദ്യാർത്ഥികളുടെ ക്യാപിറ്റേഷൻ ഫീ അവിടെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള മലയാളികളുടെ തലച്ചോറാണല്ലോ ബാംഗ്ലൂരിൽ എല്ലാ IT കമ്പനികളിലും ജോലി ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ചിന്തിക്കേണ്ടേ, ഇതൊക്കെ സഹവർത്തിത്വത്തോടും സമാധാനത്തോടും കഴിയുന്നതിന് പകരം ആളുകളെ വെട്ടിമുറിക്കാനുള്ള ഒരു രീതിയാണ്, മനസ്സുകളെ വെട്ടിമുറിച്ച് മാറ്റാൻ ഉള്ള ഒരു തന്ത്രമായി ഇത് മാറ്റുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ലായിരുന്നു, നിയമമാണ്, ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പൊ അത് ആ എന്നാൽ അവിടുന്നുള്ള ആളുകൾ ഇവിടെ വന്ന് തൊഴിലപ്പെട്ട പോകുന്ന നമ്പരങ്ങൾ കേട്ടോ. യെദ്യൂരപ്പ, ഞാനിപ്പോ കണ്ണൂരിൽ ചെന്നപ്പോ യെദ്യൂരപ്പ അവിടെ വന്ന് ഏതാ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ തൊഴുവാനായിട്ട് വന്നേക്കാണ്. അത് ഈ നാട്ടിലെ ഒരു 500 പോലീസുകാരുടെ അകമ്പടി. ആലോചിച്ച് നോക്കണം, നമ്മുടെ ചെലവിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് അവിടോട്ട് നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകർ കടന്നു ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നത്. മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നുണ്ടല്ലോ ഫോർത്ത് സ്റ്റേറ്റ്, അവരാണ് ഇന്നത്തെ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ താങ്ങി നിർത്തുന്നത്, സംശയമൊന്നുമില്ല. ആകെ ഈ ജനാധിപത്യ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ജനാധിപത്യം ഉള്ളത്, എന്റെ അഭിപ്രായത്തിൽ ജനാധിപത്യ പ്രക്രിയ നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ഇന്ത്യയിൽ വേറെ ഒന്നുമില്ല. അത് ഇവിടുത്തെ പ്രബുദ്ധരായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ സാക്ഷരതയുള്ള ജനങ്ങളും ബോധമുള്ള ജനങ്ങളുമാണ്, ചിന്തിക്കുന്ന ജനങ്ങളുമാണ് അതിന് കാരണക്കാർ. കാരണം അവിടെ ബാക്കി നമ്മൾ നോക്കിക്കോളൂ, ഓരോ സ്ഥലങ്ങളിൽ ജനാധിപത്യം എന്ന് നമ്മൾ പറയും, ജനാധിപത്യമൊന്നും ഇല്ല. കാരണം ഓരോ സ്ഥലങ്ങളിൽ MLA മാരെ തെരഞ്ഞെടുത്ത് വിടുകയാണ്. നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് സർക്കസ് നമ്മൾ കണ്ടതല്ലേ?
ഈ പൂച്ച കുഞ്ഞിനെ കഴിച്ചെടുത്തൊന്നും നടക്കത്തില്ലേ? ഒരു സ്ഥലത്ത് നിന്നെടുത്ത് അപ്പുറത്തോട്ട് നോക്കുക എന്ന് പറയുന്നവര് അതുപോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ എം എൽ എമാരെ കൊണ്ട് താമസിക്കേണ്ട ഗതികേടാണ് ഓരോ സ്റ്റേറ്റില്. അത് ഒരു ദിവസേക്ക്, കാരണം അപ്പോഴത്തേക്ക് അടുത്ത ആൾ അറിഞ്ഞു വരും, കോടികളും കൊണ്ട് പെട്ടികളും കൊണ്ട് വരും, വരുന്ന ഉടനെ അത് പിടിച്ചോണ്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഇവിടുന്ന് എടുത്ത് അടുത്ത ഹോട്ടലിൽ കൊണ്ടുവെക്കുക. അങ്ങനെ ഹോട്ടലുകൾ മാറി മാറി നടക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. എന്താ ജനപ്രതിനിധികളുടെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇതാണ് നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ, രാജ്യത്തെ കേരളത്തിലല്ല. കേരളത്തിലേക്ക് ഒരിക്കലും സംഭവിക്കുന്നില്ല. അത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അത് ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ആ രീതിയിൽ ചിന്തിക്കുന്നില്ല. അത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങനെ നടക്കുന്നില്ല. പോട്ടെ, ഇനി ഇതിനെ താങ്ങി നിർത്തുന്നതാണ് ഈ ഫോർത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്ന മീഡിയ ഇപ്പോൾ. കാരണം ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്നത് അവരാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അവരാണ്. മനുഷ്യൻ അറിയാനുള്ള അവകാശം എന്ന് പറയുന്നത് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ മീഡിയയാണ്. ആ മീഡിയയുടെ വായടയ്ക്കാനുള്ള ശ്രമമല്ലേ ഇന്ന്? കാശ്മീരിലെ കാര്യങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. കാശ്മീരിലെ, അതായത് 370 മരവിപ്പിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടായ സംഭവം നമുക്ക് ആ ഭാവങ്ങൾ കഷ്ടപ്പെടുന്ന അറിയാമല്ലോ. പ്രതികരണ ശേഷി ഇല്ലാത്തവരാണ് അവര്. അവരൊന്നും ചെയ്തില്ല. അവർ എന്ത് ചെയ്താലും അവരൊന്നും ചെയ്തില്ല. കാരണം അവർക്ക് അതിനുള്ള കഴിവില്ല. അത്രത്തോളം ഭാവങ്ങളാണ്. ഈ 4 മാസക്കാലത്തെ വിളവെടുപ്പും അതുപോലെ ടൂറിസവുമാണ് അവരുടെ ആകെ 1 വർഷം ജീവിക്കാനുള്ള ആദായമാർഗം. അത് മുഴുവൻ കളഞ്ഞില്ലേ? പട്ടിണിയാണ് ആ ജനങ്ങൾ. അവിടെ ഫ്രീഡം ടു പ്രാക്ടീസ് പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജ്യൻ Article 25 അനുസരിച്ച് അത് നമുക്ക് ഓരോ പൗരനും കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും. അവരവരെ മതങ്ങൾ, അത് അതിൻ്റെ സ്വകാര്യതയാണ്. ആ സ്വകാര്യമായിട്ടുള്ള അവകാശം, മൗലിക അവകാശമാണ് നമ്മുടെ ഭരണഘടന കാണിക്കുന്ന സെക്യുലറിസം, മതനിരപേക്ഷത എന്നുള്ളത്. നോട്ട് നിരോധനം പോലെ ബുദ്ധിയില്ലാത്ത, ഏറ്റവും വലിയ ബുദ്ധിയില്ലാത്ത ഒരു തീരുമാനം നമ്മൾ കണ്ടതാണ് ഈ 2019 ഏറ്റവും മോശമായ തീരുമാനം. അതാണ് ഈ വന്നേക്കുന്നത്. ഇത് എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതാണ്. ഇനി അടുത്തത് പൗരത്വം അങ്ങോട്ട് വരുമ്പോൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ പൗരത്വം ഒന്നും തീരുമാനിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതൊരിക്കലും ശരിയല്ല. കാരണം ഈ സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ ചട്ടങ്ങൾ, റൂൾസ് ഫ്രെയിം ചെയ്ത് ആ റൂളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. ആ റൂള് ശരിയായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ അതറിയാം. അപ്പൊ എന്നെ ഒരാൾ ഒരുപാട് പേരെ കൊണ്ട് ഇതിന് വിളിപ്പിക്കും. കാരണം ഇതൊന്നും നിർത്തി വെക്കാനാ കാര്യം, ഇത് ഇങ്ങനല്ല, എന്നെ ബോധവൽക്കരിക്കാനാണ്. അപ്പൊ ബോധവൽക്കരണ പ്രക്രിയ ശരിയാവാത്തപ്പോ ഞാൻ അവസാനം ഈ പറഞ്ഞ ഒരാളുടെ അടുത്ത് ചോദിച്ചു, വലിയ ഒരാളാണ്, ഞാൻ ചോദിച്ചു, ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായി കേട്ടോ, ഇങ്ങനൊരു കാര്യം ഉണ്ടായി. കാരണം ഇപ്പൊ ജനങ്ങൾ തമ്മിലുള്ള ആ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ, ജാതി ചിന്താ, അതൊരുപാട് കുറഞ്ഞു. ഇനി വളരെ ഒരു കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഇതിൽ മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോ, അങ്ങനെ ഒരു കാര്യം നടന്നില്ലെന്ന് എന്നോട് ചോദിക്കാം. അതിന്റെ ഉപയോഗം ഇപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ച ഉപയോഗമാണ് ഈ പറഞ്ഞ, അങ്ങനെ ഒരു കാര്യം നടന്നില്ലെന്ന് ഇങ്ങനെ ചോദിക്കുന്ന ആളുകളെ നമുക്ക് എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റും? ഉറങ്ങിക്കിടക്കുന്നവന് നമുക്ക് വിളിച്ചുണർത്താം, ഉറക്കം നടിച്ചു കിടക്കുന്നവന് വിളിച്ചുണർത്താൻ പറ്റുമോ? അതാണ് ഇവിടെ നടക്കുന്നത്. ഇതറിയാൻ വയ്യാത്തതല്ല. ജനങ്ങളുടെ പ്രക്ഷോഭത്തിന് മുമ്പിൽ ദിവസം തോറും ഇത് വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. ജനങ്ങളുടെ പ്രക്ഷോഭത്തിന് മുമ്പിൽ ജനങ്ങളെ തെരുവിലിറങ്ങുമ്പോൾ ഇറങ്ങിയാൽ ഒരു ഭരണകൂടത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അത് ലോകം ചരിത്രം കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഹിറ്റ്ലറുടെ പഴയ തന്ത്രം തന്നെയാണ്. വേറെ മാത്രമല്ല, ഇതിന്റെ പുറകിലുള്ളത് ആലോചിച്ച് നോക്കിയുള്ളൂ. ഞാൻ ഇതിന് ഇറങ്ങുന്നത് എന്താണെന്ന് പറഞ്ഞ ഉള്ള ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. മനുഷ്യാവകാശ പ്രശ്നം, മനുഷ്യാവകാശ ലംഘനങ്ങൾ എവിടെ കണ്ടാലും അതിന് പ്രതികരിക്കുക എന്നുള്ളത് ഒരു പൗരന്റെ ധർമ്മമാണ്. ആ ധർമ്മമാണ് ഞാൻ എടുക്കുന്നത്, ഒരു ഭാരതപൗരൻ എന്നുള്ള നിലയ്ക്ക്. മനുഷ്യാവകാശ പ്രശ്നം എന്തുകൊണ്ട് മനുഷ്യാവകാശ പ്രശ്നമാണെന്ന് നോക്കിക്കോളൂ. ഇവിടെ പൗരത്വം തെളിയിക്കാൻ പറ്റാതെ വരുന്ന നമ്മുടെ ഇന്ത്യക്കാർക്ക്, വേറെ ആരുമല്ല, ഇന്ത്യക്കാർക്ക്, അവർ പോയി കിടക്കേണ്ട സ്ഥലമുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കെട്ടിപ്പൊക്കാണ്. അവിടെ ഗോൻപാറയിൽ അതിന്റെ പണി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അതായത് അതിന് ചുറ്റുമതിൽ എന്ന് പറഞ്ഞാൽ ചുവന്ന പെയിന്റ് അടിച്ച ചുറ്റുമതിൽ എന്ന് പറയുന്നത് തന്നെ 20 അടി പൊക്കം. അതിന്റെ മുകളിൽ കമ്പി, മുള്ളുകമ്പി വേരി വീണ്ടും 10 അടി പൊക്കം. കോട്ടയാണ്. ഒരു മനുഷ്യൻ അതിലേക്ക് കടന്നു കയറാൻ പാടില്ല. മാധ്യമങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല. ഈ ജനങ്ങളെ അവിടെ കൊണ്ടിടും. ജനങ്ങൾ കൊണ്ടിടുമ്പോൾ അച്ഛനും അമ്മയും നോക്കുള്ളൂ, അച്ഛനും അമ്മയും, മകനും മകന്റെ ഭാര്യയും മകന്റെ കുഞ്ഞുങ്ങളും ആ പോകുന്ന ആലോചിച്ച് നോക്കുള്ളൂ. പോകുമ്പോ എന്താണ്, പ്രായമായ ആളുകളെ അങ്ങോട്ട് മാറ്റി നിർത്തും. അവരെ ഇടാൻ വേറെ ഒരു സ്ഥലം, ആണുങ്ങളെ പെണ്ണുങ്ങളെ ഇടാൻ വേറെ സ്ഥലം. ഈ ഭാര്യയുടെ കൈ പിടിച്ചോണ്ട് പോകുന്ന ഭർത്താവ് ഉണ്ടല്ലോ, അവന് ഭാര്യയുടെ കൂടെ താമസിക്കാൻ പറ്റത്തില്ല. അവൻ വേറെ താമസിക്കണം, ഭാര്യ വേറെ താമസിച്ചോണം. കാരണം ഈ കുഞ്ഞുങ്ങളുണ്ടാകാൻ പാടില്ലല്ലോ.
ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരെ വേറെ കൊണ്ട് താമസിപ്പിച്ചോണം. എന്തുമാത്രം മനുഷ്യരഹിതമായ ഒരു കാര്യമാണെന്നറിയോ? മൃഗങ്ങൾ പോലും ചെയ്യാത്ത, മൃഗങ്ങളോട് പോലും കാണിക്കാത്ത ക്രൂരതയല്ലേ ഇവിടെ? ഇവിടെ പശുവിന് കൊടുക്കുന്ന രീതിയെങ്കിലും മനുഷ്യന് കൊടുക്കണ്ടേ? അത് മാത്രം ചിന്തിച്ചാൽ പോരെ. ഞാൻ പറഞ്ഞത് കൊടുക്കണമെന്നല്ല, കൊടുക്കണം, അത് മൃഗങ്ങൾക്ക് തന്നെ നീതി കൊടുക്കണം, അതേപോലെ അത്രയും നീതിയെങ്കിലും മനുഷ്യന് കൊടുക്കണ്ടേ? അത് നമ്മൾ കണ്ടാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യാവകാശ ലംഘനമാണ് നടക്കാൻ പോകുന്നത്. എന്നും ലോകത്തെങ്ങും നമുക്ക് കേട്ട് കേൾവിയില്ലാത്ത ക്രൂരത ഇവിടെ അരങ്ങേറാൻ പോവാണ്. ഹിറ്റ്ലർ പണ്ട് ജൂതന്മാരോട് അത് ചെയ്തെങ്കിൽ ഇവിടെ ഇപ്പോ അത് മനുഷ്യരോട് ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ എല്ലാ പൗരന്മാരോടുമാണ്, ഇവിടെ നല്ലൊരു വിഭാഗം പൗരന്മാരോടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് മനുഷ്യാവകാശ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞത്. ഈ പ്രശ്നത്തിനെതിരെ നല്ല രീതിയിൽ ഇതുപോലെ പ്രതികരിക്കാം. ഒരിക്കലും ഒരക്രമവും ഇതിന്റെ പേരിൽ വരാൻ പാടില്ല, ഒരു മതത്തിന്റെയും ആയിട്ട് ഇത് മാറാൻ പാടില്ല. ഇതിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ നോക്കണം. ഇവിടെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാവരുടെയും ആയിരിക്കണം മുദ്രാവാക്യങ്ങൾ. നമ്മുടെ ഒരാളുടെ ആവരുത് ഇത്, കാരണം ഒരാളുടെ പ്രശ്നമല്ല ഇത്, ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നമാണെന്ന് വരുത്തി കൂട്ടാൻ ഒരു വളരെ കരുതി കൂട്ടിയുള്ള ഒരു ശ്രമം നടക്കുകയാണ്. കാരണം എന്തിനെന്നറിയോ, ഇപ്പൊ ഉള്ള മുസ്ലിങ്ങളുള്ള ഈ ഐക്യദാർഢ്യം എല്ലാവരും കൂടെ ജനങ്ങൾ തമ്മിലുണ്ടല്ലോ, അത് ഭരണകൂടത്തെ ഇപ്പോ വളരെ ചിന്തിപ്പിക്കുകയും അമ്പരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം. അത് നീ മാറി നിൽക്കണം. അവരുദ്ദേശിച്ച രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം, മത ധ്രുവീകരണം, റിലീജിയസ് പോളറൈസേഷൻ അവരുദ്ദേശിച്ച രീതിയിൽ ഇപ്പൊ നടത്താൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. തിരിച്ചടിച്ചു, അത് ബൂമറാങ് ചെയ്യും എന്ന് അറിയില്ലായിരുന്നു.